ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്ലി മെഡിസിയിലേക്ക് സ്വാഗതം. ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ മറ്റൊരു ലെസണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിമെൻറ്റിനെ പറ്റിയാണ്. സിമെൻറ്റിൻ്റെ മൂന്നാമത്തെ ലെസണാണിത്. ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക്, ഒരു സബ് ടോപ്പിക്കാണ് സിമെൻറ്റ് എന്ന് പറയുന്നത്. സിമെൻറ്റിൻ്റെ ആദ്യത്തെ രണ്ട് ലെസണുകളിലായിട്ട് എന്താണ് സിമെൻറ്റ് എന്നും, വാട്ട് ഈസ് കോൾഡ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ആൻഡ് വാട്ട് ആർ ദ കോൺസ്റ്റുവൻസ് ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്നൊക്കെ കണ്ടു. സെക്കൻഡ് ലെസണിൽ നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് ദ മാനുഫാക്ചറിങ് പ്രൊസീജിയർ ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്നായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ആണ്. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് അല്ലെങ്കിൽ OPC, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കണം. സോ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട്, ട്രിപ്ലി മെഡിസിയുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് യു ക്യാൻ മെസ്സേജ് ടു ദിസ് നമ്പർ. അതുപോലെ triply.bibimohanan.com വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒക്കെ നോട്ട്സ് അവൈലബിൾ ആണ്, അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ നോട്ട് ഇപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് കൊടുക്കാം. അതുപോലെ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുക്കാം. ലിങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, നോട്ട്സ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. യു ക്യാൻ ജോയിൻ ദ ടെലിഗ്രാം ചാനൽ. അപ്പോൾ ടെലിഗ്രാം ചാനൽ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ട്രിപ്ലി മെഡിസിക്കും ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിനും പോളി ലെക്ചർ എക്സാമിനും ഒക്കെ സെപ്പറേറ്റ് ഉണ്ട്. അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു ബ്ലോഗിലുണ്ട്, ആ പോസ്റ്റിൻ്റെ താഴെയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അത് കണ്ടുപിടിക്കാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് www.bibimohanan.com മൈ നോട്ട് ബുക്കിൻ്റെ ഒഫീഷ്യൽ ബ്ലോഗാണ്. ഇവിടെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, അതുപോലെ നോട്ട്സുകളും ഒക്കെ ലഭിക്കുന്നതാണ്. NTPC railway.com റെയിൽവേ എക്സാംസിന് തയ്യാറെടുക്കുന്നതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടാൻ previousquestions.in സന്ദർശിക്കാം. അതുപോലെ ജോബ്സ് ഡയറി എന്ന മറ്റൊരു ബ്ലോഗ് കൂടിയുണ്ട്, അത് jobs.bibimohanan.com എന്നാണ്. അതിൽ പ്രധാനപ്പെട്ട പുതിയ ജോബ് ന്യൂസുകൾ ഡെയിലി ലഭിക്കുന്നതാണ്, നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ജോബ്സ് ഡയറി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ജോബ്സ് ന്യൂസ് ഡെയിലി ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ദ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന് നോക്കാം. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ആദ്യമായിട്ട് നോക്കുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും പഠിക്കാനുണ്ട്. ഇനി എന്തൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് വൺ, അപ്പോൾ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കലി മനസ്സിലാക്കുന്ന പ്രോപ്പർട്ടീസാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രെങ്ത്, അതുപോലെ കളർ, അതിൻ്റെ ലുക്സ്, അത് ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ്, അതൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ദ കളർ ഓഫ് ദ സിമെൻറ്റ് ഷുഡ് ബി യൂണിഫോം. സിമെൻറ്റിൻ്റെ കളർ എങ്ങനെയായിരിക്കണം? ആൻഡ് ദാറ്റ് ഷുഡ് ബി യൂണിഫോം. എന്ന് വെച്ചാൽ എന്താണ്, ആ സിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് പോർഷൻ നോക്കിയാലും ആ സെയിം കളർ തന്നെയായിരിക്കണം, യൂണിഫോം കളർ ആയിരിക്കണം അല്ലേ. അത് ഫസ്റ്റ് വൺ. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് സിമെൻറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ലംസ്. സിമെൻറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ലംസ്. അങ്ങനെ കട്ട കട്ടയായിട്ടൊന്നും കിടക്കാൻ പാടില്ല, കംപ്ലീറ്റ് ആയിട്ട് എന്തായിരിക്കണം, ഫൈൻ പൗഡർ ആയിരിക്കണം അല്ലേ. അതെല്ലായിടത്തും അങ്ങനെയായിരിക്കണം. സോ ദാറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ലംസ്. ആൻഡ് തേർഡ് പോയിന്റ് ഇതാണ്, ദ സിമെന്റ് ഷുഡ് ബി യൂണിഫോം വെൻ ടച്ച്ഡ്. ടച്ച് ചെയ്ത് നോക്കുമ്പോഴും അതെന്തായിരിക്കണം, ഒരു യൂണിഫോം ഫീലിംഗ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഒരു ഫൈൻ ടച്ച് ചെയ്യുമ്പോഴൊരു ഫൈൻ ഫീലിംഗ് ആണ് ഉണ്ടായിരിക്കേണ്ടത്, ഒരു ഫൈൻ പൗഡർ ഫീലിംഗ് ആണ്. അത് പല സ്ഥലത്ത് ലംബ്ഡ് ആയിരിക്കും അല്ല, അങ്ങനെയൊന്നും പാടില്ല. ദാറ്റ് ഷുഡ് ബി യൂണിഫോം വെൻ ടച്ച്ഡ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ദ സിമെന്റ് ഷുഡ് ബി കൂൾ വെൻ ഫെൽറ്റ് വിത്ത് ഹാൻഡ്. അപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ രണ്ട് കാര്യമാണ്, ഒന്ന് യൂണിഫോം ആയിട്ട് തോന്നണം, മറ്റൊന്ന് എന്തായിരിക്കണം, ഒരു കൂളിംഗ് തോന്നണം. അതും സിമെന്റിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്ത പോയിന്റ് ആണ്, ഇഫ് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് ഈസ് ത്രോൺ ഇൻ ടു എ ബക്കറ്റ് ഓഫ് വാട്ടർ ഇറ്റ് ഷുഡ് സിങ്ക്. ഒരു കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് എടുത്തിട്ട് ഒരു ബക്കറ്റിൽ വാട്ടർ ഉണ്ടോ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇടുവാണെങ്കിൽ ദാറ്റ് ഷുഡ് സിങ്ക്. അതെന്ത് ചെയ്യണം, മുങ്ങിപ്പോണം അല്ലേ, അത് പൊങ്ങിക്കിടക്കാൻ പാടില്ല. അപ്പോൾ ഫൈൻ പൗഡർ ആണെന്ന് പറഞ്ഞാലും ദാറ്റ് ഷുഡ് നോട്ട്, അതെങ്ങനെയാണ് ഫ്ലോട്ട് ചെയ്ത് കിടക്കാനൊന്നും പാടില്ല, ദാറ്റ് ഷുഡ് സിങ്ക്. ഇനി അടുത്തത്, ആവറേജ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമെന്റ് മോർട്ടാർ ക്യൂബ് ഓഫ് സൈഡ് എത്രയാണ്, 7.06 സെന്റിമീറ്റർ, ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 11.5 ന്യൂട്ടൺ പെർ mm² ആണ് കേട്ടോ, അറ്റ് ദ ഏജ് ഓഫ് 3 ഡേയ്സ് ആൻഡ് 25 ന്യൂട്ടൺ പെർ mm² അറ്റ് ദ ഏജ് ഓഫ് 7 ഡേയ്സ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കംപ്രസീവ് സ്ട്രെങ്ത്. ഈ കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ കംപ്രഷൻ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണ്, ഈ സിമെന്റ് കട്ടയാക്കി നമ്മൾ അതായത് ഒരു ക്യൂബ് ഒരു സൈസിൽ നോക്കിയിട്ട് അത് എത്ര മാത്രം അതിന് ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും,
ദ കപ്പാസിറ്റി ഓഫ് എ മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ സിമെന്റ് മോർട്ടാർ ആണ്. ദ കപ്പാസിറ്റി ഓഫ് എ മെറ്റീരിയൽ ഓർ സ്ട്രക്ചർ ടു വിത്ത്സ്റ്റാൻഡ് ദ ലോഡ് ടെൻഡിങ് ടു റിഡ്യൂസ് ദ സൈസ്. അതാണ് ആക്ച്വലി എന്ത് ഈ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സിമെൻറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് കാണാനായിട്ട് സിമെൻറ്റ് പേസ്റ്റ് അല്ല എടുക്കുന്നത് ടെസ്റ്റ് ചെയ്യാനായിട്ട്. എന്ത് ചെയ്യും, അതിനെ ഒരു ക്യൂബ് ആയിട്ട് ഒരു കട്ടയായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കാണാം 7.06 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു ക്യൂബ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ 3 ദിവസം വെച്ച് അല്ലെങ്കിൽ 3 ദിവസമായിട്ടുള്ളൂ സെറ്റ് ചെയ്തിട്ടെന്ന് വിചാരിക്കാം. അങ്ങനെ 3 ദിവസം പ്രായമുള്ള ആ ഒരു കട്ട അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 11.5 ന്യൂട്ടൺ പെർ mm². അതായത് ഇങ്ങനെ കംപ്രഷൻ കൊടുക്കുന്ന ഒരു മെഷീനിൽ വെച്ച് കംപ്രഷൻ കൊടുക്കും, ആ എക്യുപ്മെൻറ്റിൽ വെച്ച് കഴിയുമ്പോൾ, അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ 11.5 ഒക്കെ എത്തിയാലാണ് അത് ബ്രേക്ക് ചെയ്യാൻ പാടുള്ളൂ. 11.5 താഴെയുള്ള കംപ്രസീവ് സ്ട്രെങ്ത്തിൽ അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതാണ് അങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ 7 ഡേയ്സ് പ്രായം ഉണ്ടെങ്കിൽ എത്രയായിരിക്കണം ആ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്? 25 ന്യൂട്ടൺ പെർ mm² കുറയാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഇപ്പോൾ ഈ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ റെസിസ്റ്റ് ദ കംപ്രഷൻ. കംപ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്, ദാറ്റ് ആർ ബീങ് പുഷ്ഡ് ടുഗദർ, ആ ഒരു മീനിങ് ആണ് കംപ്രഷൻ എന്ന് പറയുന്നത് അല്ലേ. അത് എന്താ പറയുക, കംപ്രസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ടെൻസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു നീട്ടുക എന്നുള്ളൊരു മീനിങ് ആണ്, എക്സ്പാൻഡിങ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ആവറേജ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതും ഒരു ഇൻഡയറക്റ്റ് മെഷറാണ് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ. ഓക്കെ, അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ റെസിസ്റ്റ് ദ ടെൻഷൻ. ടെൻഷൻ മീൻസ് ബീങ് പുൾഡ് ഔട്ട്, പുള്ള് ചെയ്യുന്ന അല്ലെങ്കിൽ വലിച്ചു നീട്ടുക എന്നുള്ള അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് എങ്ങനെയായിരിക്കണം? ദാറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2 ന്യൂട്ടൺ പെർ mm². ഇപ്പോൾ 2 ന്യൂട്ടൺ പെർ mm² എങ്കിലും ഉണ്ടായിരിക്കണം, അതിൽ ലെസ് ആവാൻ പാടില്ല അറ്റ് ദ ഏജ് ഓഫ് 3 ഡേയ്സ്. അതുപോലെ 2.5 ന്യൂട്ടൺ പെർ mm² അറ്റ് ദ ഏജ് ഓഫ് 7 ഡേയ്സ്. ഇതാണ് ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെ കണക്ക്. അപ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് പറഞ്ഞു, അതുപോലെ ടെൻസൈൽ സ്ട്രെങ്ത്തും പഠിച്ചു. ഇനി അടുത്തതാണ് ഹീറ്റ് ഓ ഹൈഡ്രേഷൻ. എന്താണ് ഹീറ്റ് ഓ ഹൈഡ്രേഷൻ? ഷുഡ് നോട്ട് ബി മോർ ദാൻ 75 കലോറി പെർ ഗ്രാം. ഹീറ്റ് ഓ ഹൈഡ്രേഷൻ അപ്പോൾ 28 ദിവസം, അപ്പോൾ ഒരു മാസത്തിലെ 28 ദിവസം വെച്ച് നോക്കുമ്പോഴാണ് ഈ സിമെൻറ്റിൻ്റെ ഹീറ്റ് ഓ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് ഓ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, സിമെൻറ്റും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു, അതാണ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ. ഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ സിമെൻറ്റിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോഴും ആ ഒരു റിയാക്ഷൻ കൊണ്ട്, സിമെൻറ്റ് വാട്ടർ റിയാക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു ഹീറ്റ്, ഹീറ്റ് എനർജി ജനറേറ്റഡ്, അതാണ് എന്ത്, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, ദ ഹീറ്റ് എനർജി ജനറേറ്റഡ് ഡ്യൂ ടു ദ ഹൈഡ്രേഷൻ ഓഫ് ദ സിമെൻറ്റ്, ദാറ്റ് ഈസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ദ സിമെൻറ്റ് ആൻഡ് വാട്ടർ, അതാണ്. അപ്പോൾ ഈ ഒരു നമുക്കറിയാം കോൺക്രീറ്റ് വർക്കിനകത്തൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് എത്രമാത്രം ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യുന്നുള്ളത്. സോ ദാറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 75 കലോറി പെർ ഗ്രാം ആഫ്റ്റർ 28 ഡേയ്സ്. ഓക്കെ, അതാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പറയുന്നത് വെച്ചാൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. ഇനി പറയുന്നതാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈൻനെസ്, സൗണ്ട്നെസ്, ഫൈനൽ സെറ്റിംഗ് ടൈം, ഈ ഒരു ടേമുകളൊക്കെ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതാണ്. പക്ഷേ ഇവിടെ ഒന്ന് ജസ്റ്റ് എന്താണെന്ന് പറയാം. ഇപ്പോൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഈ സിമെൻറ്റ് വാട്ടർ പേസ്റ്റ് ആ ഒരു പ്ലാസ്റ്റിക് ഫോമിലേക്ക് എത്തുന്ന ആ ഒരു ടൈം, അല്ലെങ്കിൽ ഒരു ക്രാക്ക് വന്നു കഴിഞ്ഞാൽ അത് ക്രാക്കായിട്ടിരിക്കുന്നു, അതായത് റീയുണൈറ്റ് ചെയ്ത് വരില്ലാത്ത ഒരു സ്റ്റേറ്റ്, അതാണ് ആക്ച്വലി ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇത് കുറച്ചും കൂടി ഹാർഡനായി വരുന്ന ആ ഒരു ടൈമാണ് ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് ദ സിമെൻറ്റ് ഷുഡ് ബി ലെസ് ദാൻ 30 മിനിറ്റ്. അപ്പം അരമണിക്കൂറിന് മുമ്പ് തന്നെ ഇനീഷ്യൽ സെറ്റിംഗ് നടന്നിരിക്കണം. ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ഷുഡ് ബി എറൗണ്ട് 10 hours. ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എത്ര സമയം എടുത്തിട്ടാണ് ഫൈനൽ സെറ്റിംഗ് ആവേണ്ടത്? 10 hours എങ്കിലും എടുത്തിട്ടാണ്. ഇനി അടുത്തതാണ് ഫൈൻനെസ് ഓഫ് ദ സിമെൻറ്റ്. ഫൈൻനെസ് എന്ന് വെച്ചാൽ എത്രമാത്രം ഫൈനാണ്, എത്രമാത്രം പൊടിയായിട്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു സിമെൻറ്റിൻ്റെ ഓരോ തരിയുടെയും ആ ഒരു സൈസാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ 10% ഇൻ സീവ് ടെസ്റ്റ്.
ഈ സേവ് ടെസ്റ്റ്, സേവ് എന്ന് വെച്ചാൽ അരിപ്പ എന്നുള്ള അർത്ഥമാണ്. ഈ സേവ് ടെസ്റ്റിനകത്ത് ഇതിൻ്റെ വാല്യൂ പറയുന്നത് അല്ലെങ്കിൽ മെഷർ ഓഫ് ദ ഫൈൻനെസ് പറയുന്ന പെർസെൻറ്റേജിലാണ്. അപ്പോൾ 10%നേക്കാളും കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നല്ല ഗുഡ് ക്വാളിറ്റി സിമെൻറ്റ് ആവുക. അപ്പോൾ ഫൈൻനെസ് ഓഫ് ദ സിമെൻറ്റ് എങ്ങനെയായിരിക്കണം? ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ 10% ഇൻ സീവ് ടെസ്റ്റ്. ഇനി അടുത്തതാണ് സൗണ്ട്നെസ് ഓഫ് ദ സിമെൻറ്റ്. സൗണ്ട്നെസ് ഓഫ് ദ സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഒരു സിമെൻറ്റ് സെറ്റ് ചെയ്യാൻ നമ്മൾ വെച്ചു. സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ കുറച്ചൊരു എക്സ്പാൻഷൻ സംഭവിക്കും. അതായത് അതിൻ്റെ വോളിയത്തിനൊരു ചെറിയൊരു ചേഞ്ച് വരും. അപ്പോൾ അങ്ങനെയുള്ള ആ വോളിയോമെട്രിക് ചേഞ്ചിന്, ഒരു ലാർജ് വോളിയോമെട്രിക് ചേഞ്ച് ഉണ്ടാവാതെ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന സിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ത്? സൗണ്ട്നെസ് എന്ന് പറയുന്നത്. സോ സൗണ്ട്നെസ് ഓഫ് ദ സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റെസിസ്റ്റൻസ്, ദാറ്റ് ഇസ് ദ മെഷർ ഓഫ് ദ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ്, റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ലാർജ് വോളിയോമെട്രിക് ചേഞ്ച് ആഫ്റ്റർ സെറ്റിംഗ്, അതാണ് എന്ത് സൗണ്ട്നെസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സൗണ്ട്നെസ് ഓഫ് ദ സിമെൻറ്റ് ഈസ് മെഷേർഡ് ബൈ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. സോ സൗണ്ട്നെസ് ഓഫ് ദ സിമെൻറ്റ് ഈസ് മെഷേർഡ് ബൈ വിച്ച് ടെസ്റ്റ്? ലേ ഷാർട്ട്ലിയ ടെസ്റ്റ് വഴിയാണത് മെഷർ ചെയ്യുന്നത്. ആൻഡ് സൗണ്ട്നെസ് മെഷർ ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് that should be less than 10 mm. 10 mm-ലും കുറവാകാൻ പാടുള്ളൂ ആ ഒരു എക്സ്പാൻഷൻ ആഫ്റ്റർ സെറ്റിംഗ്. ഇനി അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ നമ്മൾ 10 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതിൻ്റെയുള്ള ആ ടേംസിൻ്റെ ഒക്കെ ആ ഒരു മീനിങ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഒന്നുകൂടി ചെയ്യുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുക. ഒരു 6 കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ദ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ഓഫ് അലുമിന ദാറ്റ് ഓഫ് അയൺ ഓക്സൈഡ് പ്രസൻറ്റ് ഇൻ ദ സിമെൻറ്റ് ഷുഡ് ബി മോർ ദാൻ 0.66. അപ്പോൾ അലൂമിനയുടെ പെർസെൻറ്റേജ് ഓക്കെ. അപ്പോൾ നമുക്കറിയാം അലൂമിന അയൺ ഓക്സൈഡ് ഒക്കെ ഉണ്ട്. അലൂമിന ടു അയൺ ഓക്സൈഡ് ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ പെർസെൻറ്റേജ് ദാറ്റ് ഷുഡ് ബി മോർ ദാൻ ആൻഡ് ദാറ്റ് ഷുഡ് ബി മോർ ദാൻ 0.66. അതാണ് ഒരു കണ്ടീഷൻ. അടുത്ത് അതൊരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ കണ്ടൻ്റ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്തത്, ദ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ഓഫ് ലൈം ടു ദോസ് ഓഫ് അലൂമിന സിലിക്ക ആൻഡ് അയൺ ഓക്സൈഡ് ഷുഡ് ബി ബിറ്റ്വീൻ 0.66 ആൻഡ് 1.02. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ലൈം സാച്ചുറേഷൻ ഫാക്ടർ എന്നാണ് പറയുന്നത്. അതായത് ലൈം സാച്ചുറേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലൈം ടു എന്തൊക്കെയാണ്? അലൂമിന, സിലിക്ക ആൻഡ് അയൺ ഓക്സൈഡ്, അതിനോടെല്ലാത്തിനോടുള്ള റേഷ്യോ ആണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ലൈം സാച്ചുറേഷൻ ഫാക്ടർ. ആൻഡ് ദാറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 0.66 ആൻഡ് 1.02. അത് ഓർക്കുക. ഇനി അടുത്തത്, ദ ടോട്ടൽ സൾഫർ കണ്ടൻറ്റ്, സൾഫർ കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ സൾഫർ ഓക്സൈഡ് ആയിട്ടുള്ള സൾഫർ കണ്ടൻറ്റ്, ആൻഡ് ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ സൾഫർ കണ്ടൻറ്റ് ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ എത്രയായിരിക്കണം? 4% ആയിരിക്കണം. സൾഫർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ എത്രയാണ്? 4%. അപ്പോൾ അതിൽ SO കണ്ടൻറ്റ് എന്നല്ല ശരിക്കും വരേണ്ടത്, SO3 കണ്ടൻറ്റ് എന്നാണ് കേട്ടോ. SO3 ഇവിടെ ഞാൻ അവിടെ ആ ഒരു 3 വിട്ടുപോയതാണ്. SO3 കണ്ടൻറ്റ് ഷുഡ് ബി ലെസ് ദാൻ 4%. അടുത്തത്, ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ഇൻസൊലൂബിൾ റെസിഡ്യൂ ഷുഡ് ബി ലെസ് ദാൻ 1.5%. അപ്പോൾ സൊലൂബിൾ അല്ലാത്ത റെസിഡ്യൂ എത്രയും വരണം? 1.5% ആണ് പാടുള്ളൂ. പിന്നെ ദ ടോട്ടൽ ലോസ് ഓഫ് ഇഗ്നീഷൻ ഷുഡ് ബി ലെസ് ദാൻ എത്രയായിരിക്കണം? 4%. പിന്നെ ദ വെയ്റ്റ് ഓഫ് മഗ്നീഷ്യ ആൻഡ് ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ 5%. ഇങ്ങനെ കുറച്ച് വാല്യൂസ് ആണ്. അപ്പോൾ ഈ വാല്യൂസ് കാണാതെ പഠിക്കുക. അതായത് ഇപ്പോൾ ഒരു ഗുഡ് സിമെൻ്റ് ആണെങ്കിൽ ദ വെയ്റ്റ് ഓഫ് മഗ്നീഷ്യ ഷുഡ് ബി ലെസ് ദാൻ 5%, അങ്ങനെ ഓർക്കുക. അതുപോലെ ടോട്ടൽ ലോസ് ഓഫ് ഇഗ്നീഷ്യൻ ഷുഡ് ബി ലെസ് ദാൻ 4%. ഇൻസൊലബിൾ റെസിജു ഷുഡ് ബി ലെസ് ദാൻ 1.5%. സൾഫർ കണ്ടൻറ്റ് ലെസ് ദാൻ 4% ആയിരിക്കണം. ലൈം സാച്ചുറേഷൻ ഫാക്ടർ ഇൻ ബിട്വീൻ 0.66 ആൻഡ് 1.02 ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത ലെസണിൽ നമുക്ക് പഠിക്കാം. അടുത്ത ലെസണിൽ നമ്മൾ ഫൈൻനെസ് എന്താണ്, സൗണ്ട്നെസ് എന്താണ്, ഫൈനൽ ആൻഡ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, അതുപോലെ സെറ്റിംഗ് എന്താണ്, ഹാർഡനിങ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം. ലൈക്ക്
ഫേസ്ബുക്കും ഷെയറും ചെയ്താണ് സപ്പോർട്ട് ചെയ്യുക. മറ്റു ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൊടുക്കുക, ദെൻ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.